നമസ്കാരം. ഞാൻ ഡോക്ടർ സോഫിയ സലീം മാലിക്, പട്ടം എസ്യൂറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേൾഡ് ന്യൂമോണിയ ഡേയുടെ പ്രസക്തിയെ പറ്റിയാണ്. വേൾഡ് ന്യൂമോണിയ ഡേ എല്ലാ വർഷവും നവംബർ 12-നാണ് ആചരിക്കുന്നത്. വേൾഡ് ന്യൂമോണിയ ഡേ ആചരിക്കുന്നതിൻ്റെ ഒരു കാരണം ന്യൂമോണിയ ആണ് ലോകമെമ്പാടും ഇൻഫെക്ഷ്യസ് ഡിസീസ് മരണ ലോട്ട് നയിക്കുന്ന ഇൻഫെക്ഷ്യസ് ഡിസീസിൻ്റെ മെയിൻ റീസൺ ന്യൂമോണിയ ആണ്. ന്യൂമോണിയ യൂഷ്വലി ബാധിക്കുന്നത് തീരെ കൊച്ചുകുട്ടികളിലും പ്രായ ആധിക്യം ഉള്ള ആൾക്കാരിലുമാണ് ന്യൂമോണിയ കാരണമുള്ള മരണനിരക്ക് കൂടുതലായി കണ്ടുവരുന്നത്. ന്യൂമോണിയ എല്ലാവർക്കും അറിയുന്നത് പോലെ ശ്വാസകോശത്തിൽ ഉണ്ടാക്കുന്ന അണുബാധയാണ്. ശ്വാസകോശങ്ങളിൽ പഴുപ്പും നീരും നിറഞ്ഞ് പ്രവർത്തനരഹിതമാകുന്ന ഒരു കണ്ടീഷനാണ് ന്യൂമോണിയ. ഇപ്പം ന്യൂമോണിയ അറിയാം, ന്യൂമോണിയയുടെ കാരണങ്ങൾ അണുബാധ ഉണ്ടാക്കുന്നതാണ്. അത് വൈറസോ ബാക്ടീരിയയോ പ്രോട്ടസോവോ എന്തെങ്കിലും. ഇപ്പം നമുക്ക് എല്ലാവർക്കും കോവിഡ് ന്യൂമോണിയയെ പറ്റി നല്ല പരിചിതമായിട്ടൊരു കാര്യമാണ്. ഇതുപോലെ നമ്മുടെ എന്ത് ഓർഗാനിസം ആയാലും നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തെ മതിയായ രീതിയിൽ ബാധിക്കുമ്പോൾ നമുക്ക് ഓക്സിജൻ്റെ ലഭ്യത കുറവ് വരികയും മറ്റ് കോംപ്ലിക്കേഷൻസിലോട്ട് പോവുകയും ചെയ്യാം. അപ്പം ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പനി, ചുമ, ശ്വാസതടസ്സം എന്നിങ്ങനെയാണ്. ഈ പനി, ഈ ചുമ, നല്ല ഹൈഗ്രേഡ് ഫീവർ യൂഷ്വലി കാണും. അതിൻ്റെ കൂട്ടത്തിൽ ചുമ കഫത്തോടുകൂടിയുള്ള ചുമയായിരിക്കും സാധാരണയായിട്ട്. ന്യൂമോണിയയുടെ ട്രീറ്റ്മെൻറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം ഹേതു എന്ന് വെച്ചാൽ വൈറൽ ന്യൂമോണിയ ആണെങ്കിൽ ആൻറ്റി വൈറൽസ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുക. ബാക്ടീരിയൽ ന്യൂമോണിയ ആണെങ്കിൽ അതിന് അതാത് ബാക്ടീരിയയ്ക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്, അത് കഫം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അതിന് എന്ത് ഓർഗാനിസം ആണെന്നതനുസരിച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുക. പിന്നെ അതിൻ്റെ ഒരു പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ പ്രോപ്പർ നമ്മളുടെ ഏത് സാംക്രമിക രോഗവും ട്രീറ്റ് ചെയ്യുന്നത് പോലെ അത് പ്രിവെൻറ്റ് ചെയ്യുകയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമുക്ക് വാക്സിനേഷൻസ് അഡിക്വേറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ്, നമ്മുടെ ഇൻഫ്ലുവൻസ വാക്സിൻസും ന്യൂമോകോക്കൽ വാക്സിൻസും എല്ലാം ശ്വാസകോശ ന്യൂമോണിയയെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു നല്ല ശതമാനം സഹായിക്കും. അപ്പം പ്രോപ്പർ വാക്സിനേഷൻസും പ്രോപ്പർ ആയിട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈൽസും പിന്നെ ഇതെല്ലാം നമുക്ക് സാധാരണ നമുക്ക് കോവിഡ് ന്യൂമോണിയ വന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഹാൻഡ് വാഷിങ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്കിങ് ഇതൊക്കെ ന്യൂമോണിയയുടെ കാര്യത്തിലും ഇത് ഒക്കെ പ്രസക്തമാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും വേൾഡ് ന്യൂമോണിയ ഡേയിൽ ഈ ന്യൂമോണിയയെ പറ്റിയൊരു അവബോധം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കൈകൊടുക്കാം. നമസ്കാരം.